അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നഹ്മദുഹു വനുസല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദു. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് അഞ്ച് നേരം നിർബന്ധമാക്കിയ നിസ്കാരം, ആ നിസ്കാരം അതിൻ്റെ കൃത്യതയോടുകൂടി തന്നെ നിസ്കരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല അതിനെ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ചില വീഡിയോസുകൾ നാം ചെയ്യുകയുണ്ടായി. നിസ്കാരത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഫർളാക്കപ്പെട്ട ചില കാര്യങ്ങളും അഥവാ സുജൂദിൽ നാം ശ്രദ്ധിക്കേണ്ട കാല് വെക്കുന്ന രൂപവും അതിനു മുമ്പ് ചില സുന്നത്തുകളും നാം പഠിക്കുകയുണ്ടായി. അതോടൊപ്പം ചില ആളുകൾ ചില സംശയങ്ങൾ കമൻ്റ് ബോക്സുകളിൽ ഉന്നയിച്ചതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ചുള്ള ചില വിവരങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നാം ഉദ്ദേശിക്കുന്നത്. രണ്ട് അത്തഹിയാത്തുകളാണ് സാധാരണ നിസ്കാരങ്ങളിൽ ഉണ്ടാകാറുള്ളത്. രണ്ടിലധികം റക്അത്തുകളുള്ള നിസ്കാരങ്ങളിൽ രണ്ട് അത്തഹിയാത്തുകൾ ഉണ്ടാകാറുണ്ട്. മഗ്രിബാണെങ്കിലും ദുഹ്റാണെങ്കിലും ആദ്യത്തെ ഒരു അത്തഹിയാത്ത് ഉണ്ടാകും, അവസാനത്തെ സലാം വീട്ടുന്ന മറ്റൊരു അത്തഹിയാത്തും ഉണ്ടാകും. ഈ അത്തഹിയാത്തിലെ ഇരുത്തം ഏത് രൂപത്തിലാണ് ഇരിക്കേണ്ടത് എന്നതാണ് സംശയം. വിശുദ്ധ ഇസ്ലാം കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ കൃത്യമായി അതിനെ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. ഒന്നാമത്തെ അത്തഹിയാത്തിലും രണ്ടാമത്തെ അത്തഹിയാത്തിലും ഏത് രൂപത്തിൽ ഇരുന്നാലും ആ ഇരുത്തം സഹീഹാണ്. ആ ഇരുത്തം കൊണ്ട് നിസ്കാരത്തിന് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല. ഏത് രൂപത്തിലിരുന്നാലും നിസ്കാരം സഹീഹാകും. അത്തഹിയാത്ത് ചൊല്ലിയാൽ ആ നിസ്കാരം അവന് സഹീഹാണ്. പക്ഷേ അവിടെയൊക്കെ ഉത്തമമായ മറ്റൊരു രൂപം, പ്രത്യേകമായ രൂപങ്ങൾ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് ജീവിതത്തിൽ കാണിച്ചു തന്ന ചില രൂപങ്ങളുണ്ട്. അതാണ് നാം കൊണ്ടുവരേണ്ടത്. പലർക്കും അതറിയില്ല. അതറിയില്ലാത്തത് കൊണ്ടായിരിക്കാം പലരും പല രൂപത്തിൽ ഇരുന്നു പോകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല ആ രീതി നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. ഒന്നാമത്തെ അത്തഹിയാത്താണെങ്കിൽ അഥവാ സലാം വീട്ടാത്ത അത്തഹിയാത്താണെങ്കിൽ, നാം ഇപ്പോൾ ഇരിക്കുന്ന അത്തഹിയാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ സലാം വീട്ടില്ല, ആ രൂപത്തിലുള്ള അത്തഹിയാത്തിനാണ് ആദ്യത്തെ അത്തഹിയാത്ത് എന്നതുകൊണ്ടുള്ള വിവക്ഷ. ആ അത്തഹിയാത്തിൽ നാം ഇരിക്കേണ്ട രൂപം ചിത്രത്തിൽ കാണുന്നത് പോലെ നമ്മുടെ ഇടത് കാലിൻ്റെ പുറം ഭാഗം അഥവാ തൊലിയുള്ള പുറം ഭാഗം ഭൂമിയിലോട് ചേർത്ത് വെക്കുക. എന്നിട്ട് ആ ഇടത് കാലിൻ്റെ അടിഭാഗത്തിൻ്റെ മേൽ നമ്മുടെ പിൻഭാഗത്ത് വെച്ച് അതിൻ്റെ മേലിരിക്കുക. ഇതാണ് ഇടത് കാൽ ചെയ്യേണ്ട രൂപം. അഥവാ അതിൻ്റെ പുറം ഭാഗം ഭൂമിയിൽ വെച്ചിട്ട് അതിൻ്റെ താഴ്ഭാഗത്തിൻ്റെ മേൽ നമ്മുടെ പിൻഭാഗം വെച്ച് ഇരിക്കുക. ഈ സമയത്ത് നാം വലത് കാൽ ചെയ്യേണ്ടത്, വലത് കാൽ നാം സുജൂദിൽ ചെയ്യുന്നത് പോലെ അതിൻ്റെ വിരലുകൾ മടക്കി വെച്ച്, ഭൂമിയിലേക്ക് മടക്കി വെച്ച് കുത്തനെ വെക്കുകയാണ് പരിപൂർണമായ രൂപം. ഇതാണ് ആദ്യത്തെ അത്തഹിയാത്തിൽ നാം ഇരിക്കേണ്ട രൂപത്തിൻ്റെ വിശദീകരണം. എന്നാൽ അവസാനത്തെ അത്തഹിയാത്തിൽ, അവസാനത്തെ അത്തഹിയാത്ത് എന്ന് പറഞ്ഞാൽ ആ അത്തഹിയാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ നാം സലാം വീട്ടും. ഇപ്പോൾ തറാവീഹിൻ്റെ 20 റക്കാത്തുകളിലും നാം ഈ രണ്ട് റക്കാത്തുകൾക്കിടയിൽ സലാം വീട്ടും. അതുകൊണ്ട് തന്നെ ഈ രണ്ട് റക്കാത്തുകളിലും നാം അവസാനത്തെ അത്തഹിയാത്തിൻ്റെ ഇരുത്തമാണ് ഇരിക്കേണ്ടത്. അവസാനത്തെ അത്തഹിയാത്ത് എന്നതുകൊണ്ടുള്ള വിവക്ഷ ഇത്രയേ ഉള്ളൂ. അതിൽ ആ അത്തഹിയാത്തിൽ സലാം വീട്ടുന്നുണ്ടെങ്കിൽ അത് അവസാനത്തെ അത്തഹിയാത്താണ്. ആ അത്തഹിയാത്തിൽ നാം ഇരിക്കേണ്ട രൂപം ഒന്ന് വ്യത്യസ്തമാണ്. അഥവാ നാം ഇരുന്നതിന് ശേഷം നമ്മുടെ പിൻഭാഗം നാം ഭൂമിയിൽ കുത്തിവെക്കുക, നമ്മുടെ പിൻഭാഗത്തെ നാം ഭൂമിയിൽ തട്ടിവെക്കുക. ചിത്രത്തിൽ കാണുന്നത് പോലെ നമ്മുടെ പിൻഭാഗം നാം ഭൂമിയിൽ വെക്കുക. എന്നിട്ട് വലത് കാൽ നാം ഒന്നാമത്തെ അത്തഹിയാത്തിൽ പറഞ്ഞതുപോലെ തന്നെ അതിൻ്റെ വിരലുകൾ മടക്കി ഭൂമിയിൽ കുത്തിവെക്കുക. എന്നിട്ട് അതിൻ്റെ ഉൾഭാഗത്തിലൂടെ നമ്മുടെ ഇടത് കാലിനെ പുറത്തേക്ക് വെക്കുക. ഇതാണ് അവസാനത്തെ അത്തഹിയാത്തിൽ ഇരിക്കേണ്ട രൂപം. ഇങ്ങനെ വളരെ കൃത്യമായി പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. പലപ്പോഴും പലരും ആദ്യത്തെ അത്തഹിയാത്തിൽ രണ്ട് കാലുകളും ഒന്നിൻ്റെ ഇടത് കാല് താഴെ വെച്ച് അതിൻ്റെ മുകളിൽ വലത് കാലും മടക്കി, അതിൻ്റെ മുകളിൽ വലത് കാലും വെച്ച് അതിൻ്റെ മുകളിൽ ഇരിക്കുന്ന ഒരു രൂപമുണ്ട്. അത്തഹിയാത്ത് ശരിയാണ്, അതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷേ അതിൻ്റെ അഫ്ദലായ സുന്നത്താക്കപ്പെട്ട രൂപം അതിൻ്റെ കൂലി ലഭിക്കുകയില്ല. എന്നതുപോലെ അവസാനത്തെ അത്തഹിയാത്തിലും ചിലർ ചില രൂപത്തിലാണ് ഇരിക്കാറ്. അഥവാ വലത് കാല് കുത്തനെ വെക്കാതെ അതിനെ മല അതിനെ കിടത്തി വെക്കുന്ന ഒരു രൂപവും കാണാറുണ്ട്. അവിടെയൊക്കെ സുന്നത്ത് നാം പാലിക്കേണ്ടത്
കുത്തനെ വിരലുകൾ മടക്കി വെച്ചിട്ട് സുജൂദിൽ നിർബന്ധമുള്ളതുപോലെ വെക്കലാണ് ഇവിടെ സുന്നത്തുള്ളത്. ഏതായാലും ഈ രൂപത്തിൽ നിസ്കരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. ദുആ വസിയ്യത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.